സ്വാഗതം. ദൈഡവും റിസാല അപ്ഡേറ്റും ചേരുന്ന തെരഞ്ഞെടുപ്പ് സംവാദങ്ങളിലേക്ക്. രാജ്യം ഹരിയാന, ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം വീണ്ടും രണ്ട് നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ കൂടി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് മഹാരാഷ്ട്രയിലും മറ്റൊന്ന് ജാർഖണ്ഡിലും. മഹാരാഷ്ട്രയിൽ നവംബർ 20 വോട്ടെടുപ്പ്, നവംബർ 23 കൗണ്ടിംഗ്. വളരെ ചെറിയ ഗ്യാപ്പേ ഉള്ളൂ മഹാരാഷ്ട്രയെ സംബന്ധിച്ച്. അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ, പ്രചരണം നടത്താൻ ഒക്കെ ചെറിയ സമയം മാത്രമേ ഉള്ളൂ. പ്രധാനമായും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ അത്ഭുതങ്ങൾ സമ്മാനിച്ചൊരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിൽ ആകെയുള്ള 48 സീറ്റിൽ 30 സീറ്റിലാണ് ഇന്ത്യ സഖ്യം വിജയിച്ചത്. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം, NCP ശരത് പവാർ വിഭാഗം, കോൺഗ്രസ്, ഇത് മൂന്നും ചേരുന്ന സഖ്യം വലിയ അത്ഭുതം മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചു. അപ്പുറത്ത് BJP, ശിവസേന, NCP, ശിവസേന ഷിൻഡെ, NCP അജിത് പവാർ, ഈ സഖ്യത്തിന് 17 സീറ്റിലേക്ക് ചുരുങ്ങേണ്ടി വന്നു. ഒരു സീറ്റിലാകെ സ്വതന്ത്രനാണ് വിജയിച്ചത്. ഈ പശ്ചാത്തലത്തിലാണ് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വലിയ ക്ലെയിമുണ്ട് രണ്ട് മുന്നണികൾക്കും. ഇതാണ് നമ്മളിന്ന് സംസാരിക്കുന്ന വിഷയം. നമുക്കൊപ്പമുള്ളത് വളരെ സീനിയറായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ സിബി ആണ്, സിബി സത്യൻ. അദ്ദേഹം മഹാരാഷ്ട്ര രാഷ്ട്രീയം വളരെ സൂക്ഷ്മമായി ദീർഘകാലമായി വീക്ഷിക്കുന്ന ഒരാളാണ്. സ്വാഗതം സിബി ഈ ഡിസ്കഷനിലേക്ക്. ഞാൻ ചോദിച്ചു തുടങ്ങുന്ന ഇതാണ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ അത്ഭുതം ഉണ്ടാക്കി ഇന്ത്യ സഖ്യം അവിടെ. അതിൽ നിന്ന് ഒരു 5-6 മാസം കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ വലിയ തോതിൽ മാറിയോ? എന്താണ് സ്ഥിതി? കാര്യങ്ങൾ വലിയ തോതിൽ മാറിയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫലം പ്രത്യക്ഷത്തിൽ BJPക്ക് വളരെ പ്രതികൂലമാണ് എന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ രണ്ട് പാർട്ടികളും തമ്മിലുള്ള വോട്ടിംഗ് ശതമാനത്തിലെ വ്യത്യാസം വെറും 0.16 മാത്രമാണ്, 0.16. ഓക്കെ, ഒരു ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ BJPയുടെ സ്ഥാനാർത്ഥി ബോംബെയിൽ വിജയിച്ചത് ഏതാണ്ട് 48 വോട്ടുകൾക്കാണ്. അപ്പൊ അത്രയ്ക്ക് നൈൽ ബൈറ്റിംഗ് ആയിട്ടുള്ള, അത്രയ്ക്ക് അതിശക്തമായ ഒരു പോരാട്ടത്തിനാണ് മഹാരാഷ്ട്ര ഈവൻ ലോക്സഭയിൽ പോലും കണ്ടത്. അത് ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് സഖ്യത്തിന് അനുകൂലമായിരുന്നു എന്നുള്ളത് വേറെ കാര്യം, സീറ്റെണ്ണം വന്നപ്പോൾ. പക്ഷേ നിലവിൽ 2-3 പ്രതിസന്ധികളാണ് മുന്നിലുള്ളത്. ഒന്ന് എന്ന് പറയുന്നത്, മഹാരാഷ്ട്ര ട്രഡീഷണലി ആരാണോ കേന്ദ്രം ഭരിക്കുന്നത് അവർക്ക് കൂടെ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പൊ ഇത്തവണ മാറി വരികയാണെങ്കിൽ അതൊരു വലിയ പുതുമയുള്ള സംഗതിയായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും കാലമായിട്ടുള്ള ഒരു ട്രെൻഡിനെ മറികടന്നുകൊണ്ട് പ്രതിപക്ഷത്തെ വിജയിപ്പിക്കുന്ന വൺ ഓഫ് ദ റയർ സിറ്റുവേഷൻസ് എന്ന് പറയാവുന്ന ഒരു ഘട്ടമായിരിക്കും ഒന്ന്. രണ്ടാമത്തത് എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ മഹാരാഷ്ട്ര ഇന്ത്യയിലെ സാമ്പത്തിക തലസ്ഥാനം എന്ന് തന്നെ മഹാരാഷ്ട്രയെ വിളിക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമ്പത്ത് ഉണ്ടാകുന്ന സംസ്ഥാനങ്ങളെന്നാണ് മഹാരാഷ്ട്ര, പ്രത്യേകിച്ച് ബോംബെ. അപ്പൊ ഇവിടുത്തെ ഭരണം എന്ന് പറയുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിങ് അടക്കമുള്ള കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സിറ്റി, ഒരു സ്ഥലമാണ് മഹാരാഷ്ട്ര. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ സീറ്റിന്റെ എണ്ണത്തിന്റെ കാര്യത്തിൽ ഒരുപക്ഷെ ഉത്തർപ്രദേശിനേക്കാൾ പിന്നിലായിരിക്കും ലോക്സഭാ സീറ്റിന്റെ കാര്യത്തിൽ മഹാരാഷ്ട്ര. പക്ഷെ ഇമ്പോർട്ടൻസിന്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ തന്നെയാണ് മഹാരാഷ്ട്ര. അതുകൊണ്ട് തന്നെ BJPക്ക് ഇതൊരു വളരെ പ്രസ്റ്റീജിയസ് ആയ മത്സരമാണ്. ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ നോക്കുമ്പോൾ, ഇത് ആ ഒരു പ്രസ്റ്റീജിയസ് ആയതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണ രണ്ട് പാർട്ടികളെ ഇത്രയും ഹീനമായ രീതിയിൽ പിളർത്തിക്കൊണ്ട് ഒരു വലിയ മുന്നേറ്റം നടത്താൻ BJP ശ്രമിച്ചത്. പക്ഷെ അത് മാരകമായി തിരിച്ചടിച്ചു, ഉദ്ദേശിച്ച ഒരു ഫലവും ഉണ്ടാക്കിയില്ല. എന്ന് മാത്രവുമല്ല, ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ ക്രമാതീതമായ കുറവ് സംഭവിച്ചു. അങ്ങനെ മൊത്തത്തിൽ തിരിച്ചടിയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ പിളർപ്പിന്റെ ഫലം ഉണ്ടായത്. എന്നാൽ ഇപ്പോ അതിനുശേഷം വീണ്ടും ഒരു ഏതാണ്ട് 4-5 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ വളരെ ഈ സിറ്റുവേഷനെ തങ്ങൾക്ക് അനുകൂലമായിട്ട് മാറ്റാൻ ഷിൻഡെ സർക്കാർ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം ഷിൻഡെ അടുത്ത കാലത്തായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് പോപ്പുലർസ് ആയിട്ടുള്ള മെഥഡുകൾ, ലൈക്ക് ലഡുക്കി യോജന എന്ന് പറഞ്ഞൊരു പ്രോജക്ട്, 1500 രൂപ വീതം എല്ലാ കുട്ടികളുടെയും എല്ലാ പെൺമക്കൾക്കും എത്തിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി, എല്ലാ സ്ത്രീകൾക്കും എത്തിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി, അത് ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വലിയൊരു ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം കേരളത്തിനെ പോലെയല്ല, മഹാരാഷ്ട്രയുടെ ഗ്രാമങ്ങൾ എന്ന് പറയുന്ന ദരിദ്രങ്ങളാണ്. ഈ ദരിദ്രമായ ഗ്രാമങ്ങളിലേക്ക് ഈ സ്ത്രീകൾക്ക് അവരുടെ അക്കൗണ്ടിൽ, പെൺകുട്ടികൾക്ക് അവരുടെ അക്കൗണ്ടിൽ ഇത്രയും പണം എത്തുക എന്ന് പറയുന്നത് അതുകൊണ്ടുണ്ടാക്കാവുന്ന ഇമ്പാക്ട് വളരെ വലുതാണ്. അപ്പൊ ആ ഒരു സംഭവം, അതുകൊണ്ടാണ് ഒരുപക്ഷെ മഹാരാഷ്ട്രയിൽ ഹരിയാനയുടെ കൂടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാതിരുന്നത്. കാരണം ഈ ഒരു സ്കീം പ്രഖ്യാപിക്കുകയും അത് 1-2 മാസം കൊടുത്തിട്ട് അതിന്റെ ഫലം ജനങ്ങൾക്ക് ഇടയിൽ പൂർണ്ണമായി എത്തത്തക്ക രീതിയിലുള്ള ഒരു വെയിറ്റിംഗ് ആൻഡ് വാച്ചിങ് പീരീഡ് ആണ് ആ തെരഞ്ഞെടുപ്പ് ഡിലേ ചെയ്തതിലൂടെ സംഭവിച്ചത്. ഇപ്പൊ അവരേതാണ്ട് 2 മാസം ആ പണം വിതരണം ചെയ്തു കഴിഞ്ഞു. ഇനി അതുകൂടാതെ ബോംബെയിലേക്കുള്ള എൻട്രി പോയിന്റുകളിൽ നിന്നുള്ള ടോള് നിർത്തലാക്കിയ മറ്റൊരു വലിയ പരിപാടി, അതെന്ന് പറയുന്നത് ബോംബെക്കാരുടെ ഒരു പൊതുവികാരമാണ്. കാരണം കേരള ബോംബെയിൽ ഒരു ദിവസം നമ്മളൊരു കാറിൽ നഗരത്തിലേക്ക് കടക്കുകയും പുറത്തു കടക്കുകയും ചെയ്യുന്ന ആൾക്കാർ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ബോംബെയുടെ ഒരു രീതി വെച്ചിട്ട് ബഹുഭൂരിപക്ഷം ആൾക്കാർ ബോംബെയിൽ ജീവിക്കുന്ന ആൾക്കാര്
സബർബുകളിലാണ് താമസിക്കുന്നത്, നവി മുംബൈ അല്ലെങ്കിൽ താനെ അതുപോലുള്ള നഗരങ്ങളിൽ. അവിടുന്ന് കയറി വരുന്നവർക്കെല്ലാം ടോൾ കൊടുക്കണം, എല്ലാ എൻട്രി പോയിന്റിനും ടോൾ ഉണ്ട്. ആ ടോള് ഒരു ദിവസം 90 രൂപയാണ്. അങ്ങനെ ആ ടോള് നിർത്തലാക്കുന്നതിലൂടെ ജനങ്ങൾക്ക് ഇടയിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന മറ്റൊരു തീരുമാനം കൂടി നടപ്പിലാക്കാനായിട്ട് ഷിൻഡേക്ക് സാധിച്ചു. അങ്ങനെ കുറേയധികം പോപ്പുലസ് മെത്തേഡുകൾ അടുത്ത കാലത്തായിട്ട് ഷിൻഡേ സർക്കാർ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ കേസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള സംസ്ഥാനം, അതിനനുസരിച്ചുള്ള പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മത്സരമാണ്. അതുകൊണ്ട് തന്നെ ബി ജെ പി കൂടെ ജയിച്ചേ പറ്റൂ. അതുകൊണ്ട് ഇവിടെ ഇറങ്ങുന്ന പണത്തിന്, അധികൃതവും അനധികൃതവുമായി ഇറങ്ങുന്ന പണത്തിന് കയ്യും കടക്കും ഉണ്ടാവില്ല. അത് മറ്റൊരു വലിയ ഡിസൈഡിങ് ഫാക്ടറാണ്. പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ, നല്ല ഫൈറ്റാണ് കാഴ്ചവെക്കുന്നത്. പ്രത്യേകിച്ച് 5 വർഷം മുമ്പ് ആദ്യമായി സൃഷ്ടിക്കപ്പെടുമ്പോൾ 100 ദിവസം പോലും ആയുസ്സുണ്ടാവില്ല എന്ന് പറഞ്ഞ ഒരു സഖ്യം അതിന്റെ ഏറ്റവും മോശപ്പെട്ട കാലഘട്ടത്തിലൂടെ കടന്നുപോയിട്ടും പരസ്പരം വിട്ടുപിരിയാതെ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിന്ന് 5-ാം വർഷത്തിനൊടുവിലും ഒരു തെരഞ്ഞെടുപ്പിനെ വീണ്ടും ഒന്നിച്ച് നേരിടുന്നതിന്റെ കാഴ്ച എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. അതിനകത്ത് നമ്മള് ഞാന് അതിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് കോൺഗ്രസിന്റെ ഒരു വലിയ നിലപാട് മാറ്റമാണ്. അതായത് 5 വർഷം മുമ്പ് ഉദ്ധവ് താക്കറെയുമായിട്ട് ഒത്തുചേരാൻ തീരുമാനിക്കുന്ന ദിവസം തന്നെ കോൺഗ്രസ് വലിയ നിലപാട് മാറ്റത്തിലേക്ക് വന്നു. അതിനുശേഷം ഉദ്ധവ് താക്കറെ പിളർത്തി ഭൂരിപക്ഷം ഭൂരിപക്ഷമല്ല, ഏതാണ്ട് എല്ലാ MLAമാരും മറുപക്ഷത്ത് പോയി, ഏതാണ്ട് എല്ലാ MPമാരും മറുപക്ഷത്ത് പോയിട്ടും ഏറ്റവും കൂടുതൽ സീറ്റുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശിവസേനയ്ക്ക് വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് കാണിച്ച ഒരു ഉദാര മനസ്സ്. അതുപോലെ തന്നെ തങ്ങളുടെ ശക്തി ചോർന്നു പോയതുകൊണ്ട്, കുറച്ച് കുറേയധികം MLAമാർ മറുപക്ഷത്ത് പോയതുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റ് കുറച്ച് മതി എന്ന് പറഞ്ഞ് NCP സ്വീകരിച്ച ഒരു നിലപാടുണ്ട്. ഞങ്ങൾ ഒരുപക്ഷെ രാജ്യത്തെ വലിയ കക്ഷിയായിരിക്കാം, നിങ്ങൾ രണ്ടുപേരെ അപേക്ഷിച്ച്, പക്ഷെ ഇവിടെ ഞങ്ങളും സീറ്റിന്റെ എണ്ണം കുറയ്ക്കുകയാണ്, ഞങ്ങൾ ഉദ്ധവ് താക്കറേക്ക് കൂടുതൽ സീറ്റ് വിട്ടുകൊടുക്കുകയാണ് എന്ന് പറഞ്ഞ് കോൺഗ്രസ് കാണിച്ചു. ഈ നിലപാടുകൾ, ഈ ഒരു അയവുള്ള നിലപാടുണ്ടല്ലോ, ഇതാണ് ഇതിനകത്ത് ഒരു വലിയ ഡിസൈഡിങ് ഫാക്ടർ. ഈ ഒരു ചേർച്ച മറുപക്ഷത്ത് കാണാനല്ല. മഹായുദ്ധിയുടെ സൈഡെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ BJP, അജിത് പവാർ, NCP, ഷിൻഡേ, ശിവസേന, ഈ 3 പാർട്ടികളാണ്. ഇതിനകത്ത് ഷിൻഡേ, ശിവസേനയും അജിത് പവാർ, NCPയും മുഖത്തോട് മുഖം നോക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. ഭയങ്കരമായ സംഘർഷം, ആന്തരിക സംഘർഷം അവിടെ ഉടലെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു വിഭാഗത്തിന് BJPയിലെ നല്ലൊരു വിഭാഗത്തിനും അജിത് പവാർ NCPയോട് താല്പര്യമില്ല. അതുപോലെ തന്നെ ഷിൻഡയുടെ നേതൃത്വത്തില് വരുന്ന ശിവസേനയെ തളർത്താനും BJPയുടെ ഒരു വിഭാഗം ശ്രമിക്കുന്നുണ്ട്. കാരണം അതിന് അടിസ്ഥാനപരമായി 2 കാരണങ്ങളാണുള്ളത്. ഒന്ന് എന്ന് പറയുന്നത്, ഫഡ്നാവിസിനെ അടുത്ത തവണ മുഖ്യമന്ത്രി ആകണമെങ്കിൽ കൂടുതൽ സീറ്റ് ഫഡ്നാവിസിന്റെ പാർട്ടിക്ക് നേടണം. അപ്പൊ അതിന് ഇവര് സൈസബിൾ ആയിട്ട് അവര് കൂടെ നിൽക്കുകയും അതേസമയം തന്നെ അവരുടെ MLAമാർ എണ്ണം കുറച്ചേ വരാവും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഏകനാഥ് ഷിൻഡെ അടുത്ത കാലത്തായിട്ട് അമിത്ഷായുമായി ഉണ്ടാക്കിയെടുത്തൊരു ബന്ധമാണ്. നേരത്തെ ഏകനാഥ് ഷിൻഡെക്ക് എന്ത് കാര്യവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ദേവേന്ദ്ര ഫഡ്നാവിസ് വഴിയേ BJPയുടെ നേതൃത്വത്തിൽ എത്താൻ പറ്റുള്ളായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം അദ്ദേഹത്തിന് നേരിട്ട് സംവദിക്കാൻ പറ്റുന്ന ഒരു സംഭവമായി. അതായത് ദേവേന്ദ്ര ഫഡ്നാവിസ് എന്ന BJP കരുത്തനെ വളരെ മാന്യമായി വെട്ടി ഒതുക്കി ഒരു മൂലയ്ക്കാക്കിയിട്ട് നേരിട്ട് ഇടപെടത്തക്ക രീതിയിലുള്ള ഒരു ബന്ധം ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞു. ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നു, മറുവശത്ത് ഈ പറഞ്ഞതുപോലെ അപാരമായ ഒരു ഐക്യം ഉണ്ടാകുന്നു. ഇപ്പം ഈ പക്ഷേ എന്നാലും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 0.16% വോട്ടിന്റെ ഡിഫറൻസ് ആണുള്ളത്. ഈ 0.6% ഡിഫറൻസ് ബോംബെയിലെ 36 മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ 10 വോട്ടും 20 വോട്ടും 50 വോട്ടും ഒക്കെ നിർണായകമാകുന്ന ചില സ്ഥലങ്ങളുണ്ട്. അപ്പം ആ സ്ഥലങ്ങളിലേക്ക് സീറ്റ് ആർക്ക് പോകണമെന്ന് വെച്ചിരിക്കുന്ന വളരെ കൈവിരലിണ്ടാവുന്ന വോട്ടുകളായിരിക്കും. അവിടെ ഭാഗ്യം ഒരു വലിയ ഘടകമാണ്. ഒരു 10 സീറ്റുകളിൽ ഭാഗ്യം ഒരു വശത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർ ഭരണം തന്നെ മാറിപ്പോവാണ്. അപ്പൊ അത്രയ്ക്ക് നെയിൽ ബൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫൈറ്റാണ് അവിടെ നടക്കാൻ പോകുന്നത്. പിന്നെ ചെറുകക്ഷികൾ, ഒരുപാട് ചെറുകിട കക്ഷികൾ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു വെല്ലുവിളിയുണ്ട്. അവര് ഈ മുസ്ലിം കാൻഡിഡേറ്റ്സിനെ വൻതോതില് പ്രകാശ് അംബേദ്കറുടെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതൃത്വത്തിൽ മുസ്ലിം കാൻഡിഡേറ്റ്സിന് ഒരു വലിയ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആത്യന്തികമായി BJPയെ സഹായിക്കുക എന്നുള്ളതാണ് കാലങ്ങളായിട്ട് പ്രകാശ് അംബേദ്കറിന്റെ പ്രധാനപ്പെട്ട ജോലികളിലൊന്ന്. ഇപ്പോഴും അവരത് തന്നെയാണ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിന് വീഴാൻ പോകുന്ന, അല്ലെങ്കിൽ മഹാവികാസ് അഘാടിക്ക് വീഴാൻ പോകുന്ന സെക്യുലാർ വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകളെ പിടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അതേ ന്യൂനപക്ഷങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്ന് നിർത്തുക എന്നുള്ള പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഇതിനകത്ത് നിർണായകമാകും എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. അതുകൊണ്ട് ഞാൻ അവിടെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ സഖ്യത്തെ കുറിച്ച് സൂചിപ്പിച്ചു. ഇപ്പോൾ MVA എന്ന് പറയുന്നത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടായ ഒരു സഖ്യമാണ്. ഇപ്പോൾ സിബി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസ് ശിവസേനയും അതുപോലെ NCPയും ശിവസേനയും കൂടെ ചേർന്നിട്ട് ഒരു നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സഖ്യമാണ് അന്ന് നിലവിൽ വന്നത്. അത്
ഈ പറഞ്ഞ പോലെ എപ്പോൾ തകരും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നൊരു സാധനമാണ്. പക്ഷേ 5 വർഷം പിന്നിടുന്നു. ഇപ്പോഴും അത് ഏതാണ്ട് ശക്തമായി തന്നെ നിലനിൽക്കുന്നു. പക്ഷേ അവിടെയും സീറ്റ് ഷെയറിംഗ് പൂർണ്ണമായിട്ടില്ല. ഇപ്പുറത്താണെങ്കിൽ അതിൽ കൂടുതൽ ആശയക്കുഴപ്പങ്ങളാണ്. കാരണം 150-155 സീറ്റ് വരെ ഞങ്ങൾക്ക് വേണമെന്ന് BJP ആവശ്യപ്പെടുന്നു. ഷിൻഡെ 60 മുതൽ 70 വരെ സീറ്റിലേക്ക് ചുരുങ്ങേണ്ടി വരും. ഷിൻഡെ ശിവസേന എന്നുള്ളൊരു സാഹചര്യം അവിടെ നിൽക്കുന്നു. 40 സീറ്റിലേക്ക് വരെ താഴേണ്ടി വരും NCP അജിത് പവാറിന് എന്ന് അവരോട് പറയേണ്ടിവന്നു. അപ്പോൾ ഇതും ഈ രണ്ട് സഖ്യത്തിലും പ്രശ്നങ്ങളുണ്ട്. കൂടുതൽ സഖ്യം ഇപ്പുറത്താണ് അല്ലെങ്കിൽ ഭരണസഖ്യത്തിലാണ് എന്നാണോ അവസ്ഥ? അതെ അതെ, കൺഫ്യൂഷൻ കൂടുതൽ ഭരണമുന്നണിയിൽ തന്നെയാണ്, കാര്യം സംശയമൊന്നുമില്ല. കാരണം മറ്റേത് ഒരു കെട്ടുറപ്പിന്റെ രൂപമായിട്ട് നിൽക്കുകയാണ് മഹാവികാസ് അഘാടി. മഹായുദ്ധിയാകട്ടെ തളർന്ന മട്ടിലാണ്. കാരണം ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുണ്ടായ വമ്പൻ പരാജയം അവരുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തായിരുന്നു. അവരുടെ അമിതമായ ആത്മവിശ്വാസം ഏറ്റവും ഭയങ്കര കനത്ത തിരിച്ചടിയാണ്. അതുകൂടാതെ നമ്മൾ ഒരു കാര്യം കൊണ്ട് രാജീവ് മനസ്സിലാക്കേണ്ടത്, ഇത് കുറെ 4 പാർട്ടികളുടെ നിലനിൽപ്പിന്റെ പോരാട്ടം കൂടാണ്. ഓക്കെ, ആ 4 പാർട്ടികൾ എന്ന് വെച്ചാൽ ഷിൻഡെയുടെ ശിവസേനയും ഉദ്ധവ് താക്കറുടെ ശിവസേനയും അജിത് പവാറിന്റെ NCPയും ശരത് പവാറിന്റെ NCPയും. ഈ 4 പാർട്ടികളിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മിക്കവാറും 2 അവശേഷിക്കും എന്നുള്ളതാണ് അവസ്ഥ. അപ്പൊ ആ 2 ആരാണ്? കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രതിപക്ഷത്തായി പോയി കഴിഞ്ഞാൽ ഷിൻഡെയുടെ കൂടെ പോയി എത്ര നേതാക്കന്മാർ പിന്നെ അതേ പ്രതിപക്ഷത്തിന് തുടരും എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറേയധികം സംഗതികളാണ് ഇതിനകത്ത് വളരെ ശക്തമായിട്ട് നിൽക്കുന്നത്. അപ്പം ഇതിനകത്ത് കൺഫ്യൂഷൻ കൂടുതൽ മഹായുദ്ധിയുടെ പക്ഷത്താണ്, BJPയുടെ പക്ഷത്താണ്. ആ കോൺഗ്രസിന്റെ അകത്ത് 1-2 നേതാക്കന്മാർ ഈയിടയ്ക്ക് ഈ പറഞ്ഞതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തൊട്ടു പിന്നാലെ PCC അധ്യക്ഷനായിട്ടുള്ള നാനാ പട്ടോളെ പറഞ്ഞു ഇനി കോൺഗ്രസ് ഭരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഏറ്റവും രസകരമായി തോന്നിയത് നമ്മുടെ AACC ഇൻചാർജ് ആയിട്ടുള്ള രമേശ് ചെന്നിത്തല ഉടൻ തന്നെ ചാടി വീണിട്ട് ഇല്ല അങ്ങനെയല്ല, ഇതൊക്കെ ഞങ്ങൾ ചർച്ചയിലൂടെ തീരുമാനിക്കും എന്ന് പറഞ്ഞ് കൃത്യമായൊരു സന്ദേശം കൊടുത്തു. ഒരു 2 ആഴ്ച മുമ്പ് മറ്റൊരു പ്രവർത്തക സമിതി അംഗമായ ബാലാസാഹബ് തോറാട്ട് പറഞ്ഞു അടുത്ത മുഖ്യമന്ത്രി കോൺഗ്രസിൽ നിന്നാണ്. അന്നേരവും രമേശ് ചെന്നിത്തല ഇടപെട്ടിട്ട് പറഞ്ഞു ഇല്ല അങ്ങനെ പ്രശ്നമില്ല. അപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് കോൺഗ്രസിന് പ്രാദേശിക തലത്തിൽ അത്ര ഒരു ആഗ്രഹമുണ്ടെങ്കിലും ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായി നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഫോർമുല ഏറെക്കുറെ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അവരൊരു നിശ്ചിത എണ്ണം സീറ്റ് നേടിയാൽ, അവർ വളരെ ദയനീയമാണ് അവരുടെ പ്രകടനമെങ്കിൽ, അതിനൊരു സാധ്യതയില്ല അതില്ല. കാരണം ഷിൻഡെ വിഭാഗം പ്രവർത്തിക്കുന്നത് പോലെ ഉദ്ധവ് വിഭാഗം പ്രവർത്തിക്കുന്നില്ല മഹാരാഷ്ട്രയിൽ. അത് മൊത്തത്തിലുള്ള ഒരു ഫീഡ്ബാക്ക് അങ്ങനെയാണ്. അപ്പൊ അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത്രയൊരു ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ പരാജയം അല്പം കനത്തു പോയത്. അപ്പം കാരണം 21 സീറ്റിൽ മത്സരിച്ചിട്ട് 9 സീറ്റുകൾ മാത്രമാണ് അവർക്ക് ജയിക്കാനായത്. അതെ 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 അതെ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ശരത് പവാർ ഗംഭീര സ്ട്രൈക്ക് റേറ്റ് ആയിരുന്നു. കാരണം 10 സീറ്റിൽ മത്സരിച്ച് 8 എണ്ണമാണ് ശരത് പവാർ. കൃത്യമായിട്ട് അത് ഭയങ്കര രസമുള്ള സാഹചര്യം അദ്ദേഹം ചെയ്തത്. അദ്ദേഹം എനിക്ക് സീറ്റ് കുറച്ച് മതി എന്ന് പറഞ്ഞിട്ട് പരമാവധി വിജയസാധ്യതയുള്ള സീറ്റുകൾ വിലപേശിയെടുക്കുക, എന്നിട്ട് വിജയിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെ കണ്ടെത്തി അവിടെ കൊണ്ടുവരുത്തുക. അദ്ദേഹം കഴിഞ്ഞ തവണ ചെയ്ത ഇതേ മോഡസ് ഓപ്പറേറ്റ് ആണ്. അതായത് വിജയിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥി എതിർ പാർട്ടിയിലാണെങ്കിൽ അദ്ദേഹത്തെ പൊക്കി ഇവിടെ കൊണ്ടുവരും. എതിർ പാർട്ടിയിലാണ്, കാരണം ഇപ്പൊ 3 കക്ഷികളുണ്ടല്ലോ. അതിൽ ആർക്കാണ് സീറ്റ് കിട്ടുക എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. ചിലപ്പം BJPക്ക് സീറ്റ് കിട്ടുന്ന സ്ഥലത്ത് അജിത് പവാർ NCP പക്ഷക്കാരനാണ് വിജയസാധ്യതയെങ്കിൽ ശരത് പവാർ ആ അദ്ദേഹത്തെ എടുത്ത് സ്വന്തം പാർട്ടിയിൽ ചേർത്തിട്ട് സ്ഥാനാർത്ഥിത്വം കൊടുക്കുക, എന്നിട്ട് വിജയിപ്പിച്ചെടുക്കുക. അപ്പൊ അത്തരം ഒരു തന്ത്രം, ഗംഭീര രാഷ്ട്രീയ തന്ത്രം അദ്ദേഹം പയറ്റുന്നുണ്ട്. അപ്പൊ ഇവിടെ അത്രയും വലിയ വലിയൊരു ആദർശ പ്രശ്നമൊന്നുമില്ലല്ലോ. കാരണം എല്ലാവരും നേരത്തെ ഒരേ പാർട്ടിയായിട്ട് നിന്നവരാണ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയെന്നല്ലേ ഉള്ളൂ. അപ്പൊ ആ ഒരു എല്ലാ കൺഫ്യൂഷനും തീർത്തിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നത് നിലവിൽ ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രി ആയിക്കൊണ്ടുള്ള ഒരു ഫോർമുല തന്നെ ആയിരിക്കും മഹാവികാസ് അഘാടി മുന്നോട്ട് വെക്കുന്നത്. പ്രൈം പോസ്റ്റുകള് മിനിസ്റ്റീരിയൽ പോസ്റ്റുകളൊക്കെ NCPയും കോൺഗ്രസും പങ്കുവെച്ചുകൊണ്ടായിരിക്കും അവർ മുന്നോട്ട് പോവുക. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ വളരെ ക്ലിയർ ആണ്, അവരുടെ ഐക്യത്തിനകത്ത് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. പക്ഷെ പിന്നുണ്ടാവാൻ മറ്റുണ്ടാകാനിരുന്ന ഒരു സാധ്യത, നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ ഒരു സ്ഥിരം പ്രതിസന്ധി ഉണ്ട്, അമിതമായ ആത്മവിശ്വാസം എന്ന് പറയുന്ന സാധനം. അതെ അതെ. അപ്പൊ ആ അമിതമായ ആത്മവിശ്വാസം, സത്യത്തിന് ഹരിയാന ഫലം ഒരു വലിയ ഗുണം കോൺഗ്രസിന് മഹാരാഷ്ട്രയിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയാറില്ല. കാരണം ഹരിയാനയിലെ ഫലം കൂടി അനുകൂലമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കോൺഗ്രസ് അത്യാവേശത്തോടു കൂടിയിട്ട് ബേസിക്സ് മറന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ ഒരുപക്ഷെ നേരിടുകയും ഒരുപാട് സീറ്റുകൾ അതുകൊണ്ട് തന്നെ നഷ്ടപ്പെടുകയും ചെയ്യുമായിരുന്നു. കാരണം പലയിടത്തും ശിവസേന നിൽക്കുന്നിടത്ത് കയറിയിട്ട് റബലായിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ NCP നിൽക്കുന്നിടത്ത് കയറിയിട്ട് റബലായിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരമുള്ള എല്ലാ പദ്ധതികളും അവർ പരീക്ഷിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിയാനയിലെ ഫലം ഒരു വലിയ
എന്താ പറയുക, മുന്നറിയിപ്പായി, ഒരു ഭയങ്കര ജാഗ്രത നിർദ്ദേശമായി. അതുകൊണ്ട് കോൺഗ്രസ് വളരെ സൂക്ഷിച്ച് വളരെ കൃത്യമായിട്ട് പരിമിതികൾ മനസ്സിലാക്കി. പ്രത്യേകിച്ച് ഹൈക്കമാൻഡ് അടക്കം അങ്ങനെ അമിതമായ ആത്മവിശ്വാസമൊന്നും ഇല്ലാതെ ഓരോ ചുവടും അളന്നു മുറിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ആ ജാഗ്രത ഒരു പക്ഷെ അവർക്ക് കുറച്ചധികം സീറ്റുകൾ ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സേവ് ചെയ്യാൻ സഹായിച്ചേക്കും. റൈറ്റ്, ഇത് പറയുമ്പോൾ ഇപ്പോൾ ഈ രണ്ട് മുന്നണികൾ തമ്മിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനത്തിലെ വ്യത്യാസം എന്ന് പറയുന്നത് 0.16 ആണെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ആ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ മഹാരാഷ്ട്രയുടെ ഏതാണ്ട് എല്ലാ ഏരിയയിലും, ഇപ്പോൾ വിദർഭയാണെങ്കിലും മറാത്ത്വാഡയാണെങ്കിലും താനെയാണെങ്കിലും അങ്ങനെ ഈസ്റ്റേൺ മഹാരാഷ്ട്രയാണെങ്കിലും വെസ്റ്റേൺ മഹാരാഷ്ട്രയാണെങ്കിലും ഒക്കെ ഏതാണ്ട് എല്ലാ ഏരിയയിലും ഈ ഇന്ത്യ സഖ്യം അവരുടെ ഒരു ആധിപത്യം നിലനിർത്തുന്നത് നമുക്ക് കാണാം. ആകെ താനെ മാത്രമാണ് ഒരു പക്ഷേ ഈ ശിവസേന ഷിൻഡേ വിഭാഗത്തിന് കുറച്ചൊരു എഡ്ജ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പാൻ മഹാരാഷ്ട്ര ഇമ്പാക്റ്റ് ഈ സഖ്യത്തിനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെറിയ ശതമാനം, അതുപോലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ ജനപ്രിയ പദ്ധതികൾ ഇതുകൊണ്ട് മാത്രം രക്ഷിച്ചെടുക്കാൻ പറ്റുമോ? മറ്റു രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടല്ലോ. ഇപ്പോൾ തൊഴിലില്ലായ്മ, അതുപോലെ വിലക്കയറ്റം, ഇത്തരം കാര്യങ്ങളൊക്കെ മറ്റു ഏരിയയിലുള്ളതുപോലെ മഹാരാഷ്ട്രയും ഫേസ് ചെയ്യുന്നില്ലേ? തൊഴിലില്ലായ്മയും വിലക്കയറ്റവും മാത്രമല്ല, ഈവൻ ബോംബെ പോലുള്ള സിറ്റിയിൽ ഇപ്പോൾ ഏറ്റവും ഭയങ്കര റാമ്പന്റായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ക്രമസമാധാനത്തിന്റെ തകർച്ച എന്ന് പറയുന്നത്. ക്രമസമാധാനം വളരെ, കാരണം ബോംബെ സിറ്റി ഏറ്റവും അധികം, അതായത് അധോലോക സംഘങ്ങളെ അടിച്ചമർത്തിയതിനു ശേഷം ബോംബെയിൽ ഏറ്റവും കൂടുതൽ പേര് കേട്ടിരുന്നത് അതിന്റെ ക്രമസമാധാന പാലനമാണ്. കാരണം ഏതാണ്ട് 3 കോടിയോളം ജനങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശം വളരെ കൃത്യമായിട്ട് എന്താ പറയുക, പോലീസ് വളരെ കൃത്യമായി കൺട്രോൾ ചെയ്തിട്ട് ജനങ്ങളനുസരിച്ച് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഒരു കാഴ്ചയായിരുന്നു ഇത്രയും കാലം. പക്ഷേ ഷിൻഡെ മുഖ്യമന്ത്രി ആയതിനു ശേഷം സെക്രട്ടേറിയറ്റിന്റെ ഈ പറഞ്ഞ ഇടനാഴികളിൽ ക്രിമിനൽ സംഘാംഗങ്ങൾ വിലസുന്നു എന്ന് പറഞ്ഞ ഒരു വലിയ ആരോപണം പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. കാരണം വളരെ മുഖ്യമന്ത്രി ഷിൻഡെക്ക് താനെയിലും മുംബൈയിലുമുള്ള ഒരുപാട് ക്രിമിനൽ സംഘങ്ങളുമായി അടുത്ത ബന്ധമുണ്ട് എന്നാണ് അവരുടെ ഒരു ആരോപണം. അപ്പൊ ഈ സംഘാംഗങ്ങൾ പലരും സെക്രട്ടേറിയറ്റിനകത്ത് കയറി വിലസുന്നു, അല്ലെങ്കിൽ അതിന്റെ ഭരണത്തിന്റെ ഇടനാഴികളിൽ അവരെ കാണാൻ കഴിയുന്നു എന്ന് പറയുന്ന ഒരു ആക്ഷേപം ഉയർത്തിയിരുന്നു. അതിനെ ശരിവെക്കുന്ന രീതിയിലാണ് ആക്ച്വലി കുറെ സംഭവങ്ങൾ നടക്കുന്നത്. കാരണം അടുത്ത കാലത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരു MLA ഒരു ശിവസേന നേതാവിനെ വെടിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടുത്തെ സീനിയർ ഇൻസ്പെക്ടറുടെ മുന്നിൽ വെച്ചിട്ട് വെടിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് ഒരു മുൻ മന്ത്രിയെ, കോൺഗ്രസ്സുകാരനായിരുന്ന, പിന്നീട് ഇപ്പൊ അജിത് പവാർ വർഷം NCPയിലേക്ക് പോയ ബാബ സിദ്ദിഖി എന്ന് പറയുന്ന ആളിനെ പട്ടപ്പകലല്ല സന്ധ്യയിൽ, രാത്രിയിൽ ജനമധ്യത്തിൽ റോഡിന് നടുക്ക് വെച്ച് വെടിവെച്ച് വീഴുന്ന ഒരു കാഴ്ച വന്നു. ബോംബെയിൽ കഴിഞ്ഞ ഒരു 5-8 വർഷമായിട്ട് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല ബോംബെ. വളരെ, അതായത് അതിന്റെ ആ ഒരു എന്താ പറയുന്നത്, ഒരു പ്രത്യേകിച്ച് ഒരു ഹൈ പ്രൊഫൈൽ കൊലപാതകം ഇതുപോലെ നടക്കാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവായിരുന്നു. അതൊക്കെ മാറിയിട്ട് അധോലോക സംഘങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുന്ന ഒരു ഷോക്ക് വേവ് ഭയങ്കരമാണ്. അപ്പൊ അത്തരത്തിലുള്ള കുറെ കാരണങ്ങൾ ഇതിനകത്ത് ഇപ്പൊ പുതുതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ ജനം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് മറ്റൊരു രീതിയാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാര്യം, രാജീവ്, പണം എന്ന് പറയുന്ന ഒരു ഭയങ്കര സംഭവമാണ് ഇതിനകത്ത്, ഫിനാൻഷ്യൽ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാല് പല സ്ഥാനാർത്ഥികളും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തത്ര രീതിയിലുള്ള പണത്തിന്റെ ഒഴുക്ക് ഓരോ മണ്ഡലങ്ങളിലും ഉണ്ടാവും, അത്രയ്ക്ക് മാരകമായ പണത്തിന് ഒഴുക്കുണ്ടാവും. ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഈ ചെറിയ വ്യത്യാസത്തെ ഈ പണത്തിന്റെ ഒഴുക്ക് എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. പക്ഷേ ഈ മണി മാനേജ്മെന്റ് കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പുറവും അത്ര മോശമല്ല. ഇപ്പൊ ശരത് പവാറിനെ ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ മണി മാനേജ്മെന്റിൽ ശരത് പവാറിനോളം പരിചയമുള്ള ഒരാൾ മഹാരാഷ്ട്ര പൊളിറ്റിക്സിൽ ഒരുപക്ഷെ വേറെ ഉണ്ടാവില്ല. ഉദ്ധവ് താക്കറെ വിഭാഗവും അത്ര മോശം എന്ന് പറയാൻ കഴിയില്ല, കോൺഗ്രസും മോശമല്ല. അപ്പൊ അതുകൊണ്ട് അത്ര ഇല്ല, പക്ഷേ ഒരു ഏകപക്ഷീയമായൊരു മേൽക്കൈ അക്കാര്യത്തിൽ BJP സഖ്യത്തിനുണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. കുറച്ചുണ്ട്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കോൺഗ്രസ് കഴിഞ്ഞ 10 വർഷമായിട്ട് അധികാരത്തിൽ മാറിയിരിക്കുകയാണ്. 10 വർഷമായിട്ട് കേന്ദ്രത്തെ അധികാരത്തിലില്ല, അതുകൊണ്ട് തന്നെ അവരുടെ കോർപ്പറേറ്റ് ഫണ്ടിങ്ങിനകത്ത് വളരെ സീരിയസ് ആയ കുറവുണ്ട്, വളരെ കുറവുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ 2-3 വർഷമായിട്ട് മാറി ഈ BJPയുടെ കയ്യിലുള്ള ഒരു ഫണ്ടിങ്ങിന് മുന്നിൽ ബാക്കിയെല്ലാം അപ്പർ സെക്ടറാണ്. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ അധികാരത്തിൽ ഇരിക്കുന്ന പാർട്ടിക്ക് സ്വാഭാവികമായിട്ടും ഫണ്ടിങ്ങിനുള്ള ആക്സസ് കൂടും, പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ അവർ തന്നെയാണ് അധികാരത്തിലുള്ളത്. അപ്പൊ അവർക്ക് ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഫണ്ടിങ് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരിക്കുന്ന അതേ പാർട്ടിയെ തന്നെ വീണ്ടും വിജയിപ്പിക്കുക എന്നുള്ളതാണ് മഹാരാഷ്ട്രയിലെ ഒത്തിരികാലമായുള്ള ഒരു ട്രെൻഡ്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നൊരു ഒരു മാറ്റം നമുക്ക് അങ്ങനെ പ്രതീക്ഷിച്ച എത്ര കണ്ട് പ്രതീക്ഷിക്കണമെന്നൊക്കെ കണ്ടറിയണം, ഒരു ഒരു ചേഞ്ച് വരുമോ എന്നുള്ളത്. അതാണ് പക്ഷേ ഈ ജനങ്ങളുടെ ഒരു ഇമോഷന്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്തിയപ്പോൾ CBI അന്ന് പറഞ്ഞിരുന്നു ഈ
എം വി എ പുറത്താക്കിയ രീതി, അതായത് ശിവസേന ശിവസേനയെ പിളർത്തിയത്, എൻ സി പി എ പിളർത്തിയത്, ഇതിന് ജനങ്ങളിലുണ്ടാക്കിയ ഒരു ഒരു അതൃപ്തിയുണ്ട്, അതിനോടുള്ളൊരു പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം വോട്ടാകാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് എന്ന് അന്ന് സിബി പറഞ്ഞിരുന്നു. ഏതാണ്ട് അതിൻ്റെ ഒരു അത് സംഭവിക്കുന്നത് നമ്മൾ ഒരു പാൻ മഹാരാഷ്ട്ര എഫക്റ്റിൽ നമ്മൾ കാണുകയും ചെയ്തത്. ആ എഫക്റ്റ് കഴിഞ്ഞോ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ശിവസേന കഴിഞ്ഞിട്ടില്ല, അല്ല ആ എഫക്റ്റ് കഴിഞ്ഞിട്ടില്ല, ആ ചതി അവിടെ തന്നെ കിടപ്പുണ്ട്. ആ ചതി മഹാരാഷ്ട്രീയർ അങ്ങനെ മറന്നിട്ടില്ല. കാരണം ഞാൻ അന്ന് പറഞ്ഞ അതേ വാചകം തന്നെ ഞാൻ ആവർത്തിക്കാം. അതായത് മഹാരാഷ്ട്രയുടെ സ്വന്തം എന്ന് പറയാവുന്ന രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഒന്ന് ശിവസേന, ഒന്ന് എൻ സി പി, ഈ രണ്ടും വളരെ ബേസിക് നമ്മുടെ നമ്മുടെ അവരുടെ മാത്രം സ്വന്തമായ രണ്ട് സ്ഥാപനം, രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. മറാഠ വികാരം എന്ന് പറയുന്ന ഒരു ഒരു ഇമോഷന്റെ പുറത്ത് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ മറാഠയുടെ ഭാഷയുടെ ഇമോഷന്റെ പുറത്ത് വർക്ക് ചെയ്യുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ്. ആ രാഷ്ട്രീയ പാർട്ടികളെയാണ് അതിഭീകരമായിട്ട് ബി ജെ പി പിളർത്തിയത്. ബി ജെ പിയുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് ആൾക്കാർക്ക് ഇപ്പോഴും അഭിപ്രായ വ്യത്യാസമുള്ളത്, അവർ ഈ പ്രാദേശിക പാർട്ടികളെ വിഴുങ്ങി സ്വയം വലുതാവുന്ന ഒരു ശീലം അവർക്കുണ്ട്. അവർക്ക് ഈ ഒരു ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നതിനെ അവർ കണക്കിലെടുക്കുന്നില്ല. അവര് അതിനകത്ത് ഒരു ഏകാത്മക ശിലാരൂപം എന്ന നിലയിലേക്കാണ് അവർ കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് എന്ന് പൊതുവെ ഒരു ഒരു ഇത് ഇന്ത്യയിൽ മൊത്തത്തിൽ നിലനിൽക്കുന്നുണ്ട്. അവർക്ക് അവര് വൈജാത്യങ്ങളെ അംഗീകരിക്കുന്നില്ല തുടങ്ങിയ സാധനങ്ങൾ. അതിന് അവര് പോയ സ്ഥലങ്ങളിലെല്ലാം അവർ ചെറുകക്ഷികളെ വിഴുങ്ങുന്ന ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ആദ്യം ഇവരെ ശിവസേനയെ വിഴുങ്ങി, ശിവസേനയെ വിഴുങ്ങി അവരെ അതിമാരകമായിട്ട് വെട്ടിമുറിച്ചു, എന്നിട്ട് ഭൂരിപക്ഷ എം എൽ എമാരെയും മറുകണ്ടം ചാടിച്ചു, ചാടാത്തവരെ എല്ലാം ഇ ഡിയുടെ പേപ്പർ കാണിച്ച് പേടിപ്പിച്ച് മറുകണ്ടം ചാടിച്ചു, അങ്ങനെ അധികാരം പിടിച്ചെടുത്തു. അധികാരം പിടിച്ചെടുത്ത് അവർ വളരെ സ്വസ്ഥമായിട്ടിരുന്ന് കഴിഞ്ഞ ശേഷമാണ് അവിടുത്തെ സർവേ ഫലങ്ങൾ പുറത്തു വരുന്നത്. അവിടുത്തെ സർവേ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ കോൺഗ്രസ് സഖ്യത്തിന്, അതായത് മഹാവികാസ് അഘാടിക്ക് നേരിയ മുൻതൂക്കമുണ്ട് എന്ന് കണ്ടുകൊണ്ട് അടുത്ത പിളർപ്പ് അവർ നടത്തി. അതായത് അന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 28 സീറ്റുകൾ നേടുമെന്നായിരുന്നു ആദ്യത്തെ സർവേ ഫലങ്ങൾ ഉണ്ടായിരുന്നത് മഹാവികാസ് അഘാടി. അപ്പൊ അങ്ങനെ 28 സീറ്റുകൾ ഇവർ നേടും എന്ന് പറയുന്ന ഒരു തോന്നൽ ഉണ്ടായപ്പോഴാണ് രണ്ടാമത്തെ പിളർപ്പ് അവർ നടത്തുന്നത്. രണ്ടാമത്തെ പിളർപ്പ് നടത്തിയിട്ടാണ് എൻ സി പി എ പിളർത്തി ഭൂരിപക്ഷം പേരെയും അപ്പുറം കൊണ്ടുവന്നിട്ട് അജിത് പവാറിന്റെ കൂടെ മാറ്റിവെക്കുന്നത്. പക്ഷെ അതിനുശേഷം കൃത്യമായിട്ട് കാര്യങ്ങൾ കൈപിടിയിലാണ് അവർ ധരിക്കുന്ന ഒരു സാധനം. പക്ഷെ പിന്നെ സംഭവിച്ചത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ 28 സീറ്റുകൾ കിട്ടും എന്ന് പ്രവചിച്ച ഫലങ്ങളെയും മറികടന്ന് ഈ രണ്ട് പാർട്ടികളെയും കൂടെ പിളർത്തിയപ്പോൾ 31 സീറ്റിലേക്ക് ഇവർ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് മഹാരാഷ്ട്രയിലെ ജനത ആ ഒരു പിളർപ്പിനോട്, അല്ലെങ്കിൽ ആ കാണിച്ച ഒരു ചതിയോട്, അല്ലെങ്കിൽ ആ ഒരു ഒരു വഞ്ചനയോട് മാരകമായി പ്രതികരിച്ചു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ അർത്ഥം. അപ്പൊ അതിന്റെ സംഭവം മാറിയിട്ടില്ല. നേരത്തെ പറഞ്ഞാലേ, ഇപ്പം ഷിൻഡെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് നടത്തുന്ന ഏറ്റവും പോപ്പുലസ് ആയിട്ടുള്ള, ഏറ്റവും ജനപ്രിയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇലക്ഷന്റെ തലേന്ന്. ഈ ഇലക്ഷന്റെ തലേന്ന് നടത്തുന്ന കാര്യങ്ങളുടെ ഇമ്പാക്ട് നമുക്ക് ഈ പറഞ്ഞ ജനം എങ്ങനെ കാണും എന്നുള്ളത് കണ്ടറിയാം. പക്ഷെ നമ്മുടെ കിറ്റ് പോലെ, കേരളത്തിലെ കിറ്റ് പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്ന ഒരു സാധനമാണ് ഈ പെൺകുട്ടികൾക്കുള്ള ധനം കൊടുക്കൽ എന്ന് പറയുന്ന ഒരു പരിപാടി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഗ്രാമീണ ജനതയുടെ കയ്യിൽ പൈസ എത്തുകയാണ്. അതായത് ഗവൺമെന്റിന്റെ ചെലവിൽ ഒരു കൈക്കൂലി കൊടുക്കുന്ന പോലെ തന്നെ ഇമ്പാക്റ്റ് ഉള്ള ഒരു ഒരു സംഭവമാണ്. അപ്പൊ അതിന്റെയൊക്കെ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ നേരത്തെ ലോക്സഭയിലെ ഇലക്ഷൻ നടന്ന കാലത്ത് നിലനിന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെയും സാമൂഹിക സാഹചര്യങ്ങളെയും മാറ്റിയെന്നുള്ളത് പ്രസക്തമായിരിക്കും. ഞാൻ അവസാനമായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ അതായത് ഇലക്ഷൻ പ്രഖ്യാപിച്ചു, അതിൻ്റെ പ്രോസസ്സിലേക്ക് നടക്കുന്നു, സീറ്റ് ഷെയറിംഗ് ഏതാണ്ട് പൂർത്തിയാക്കാൻ രണ്ട് മുന്നണികളും തയ്യാറായി നിൽക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു സഖ്യം എന്നുള്ള നിലയ്ക്ക് കുറേ കൂടെ ശക്തവും കുറേ കൂടെ സാധ്യതയുള്ളതുമായിട്ട് മഹാവികാസ് അഘാടി അവിടെ നിൽക്കുന്നു. അപ്പുറത്ത് ജനപ്രിയ പദ്ധതികളും പണവും, അതിൻ്റെ എഡ്ജ് ബി ജെ പി സഖ്യത്തിനുമുണ്ട്. അങ്ങനെ നമ്മൾ വിലയിരുത്തണം ഇപ്പോഴത്തെ ഒരു ഘട്ടത്തെ. നേരത്തെ പറഞ്ഞതുപോലെ കടലാസിൽ ഒരു സംശയവും വേണ്ട, മഹാവികാസ് അഘാടി തന്നെയാണ് ഏറ്റവും മുന്നിൽ. കണ്ണുമടച്ച് നമുക്ക് പറയാം മുന്നിൽ. അതിനകത്ത് യാതൊരു സംശയമുണ്ട്. കാരണം എല്ലാ ഘടകങ്ങളും മഹാവികാസ് അഘാടിക്ക് അനുകൂലമാണ്, എല്ലാ സാഹചര്യങ്ങളും മഹാവികാസ് അഘാടിക്ക് അനുകൂലമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ 288 അംഗ അസംബ്ലിയിൽ 151 സീറ്റുകളിൽ മഹാവികാസ് അഘാടി മുന്നിലാണ്. അതായത് വളരെ ഈസി വാക്ക് ഓവറാണ്.
പക്ഷേ ഇതിനേക്കാൾ ശക്തമായ നിലയിലുണ്ടായ ഹരിയാന വെച്ച പാഠങ്ങൾ മുന്നിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇതുപോലെ വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ, ഇത്രയും ഇമ്പോർട്ടന്റ് ആയ, ഇത്രയും രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഒരു ശ്രമത്തെയും നമ്മൾ ചെറുതാക്കി കണ്ടുകൂടാ. കാരണം ഇത് പിടിക്കാൻ എന്തും ചെയ്യും. ഇത് അത്ര പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഒരു തരത്തിൽ ജാഗ്രതയോടെയുള്ള മുന്നേറ്റമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കടലാസിൽ പുലി മഹാവികാസ് അഘാടി തന്നെ എല്ലാ സാഹചര്യങ്ങളും കോൺഗ്രസ് സഖ്യത്തിന് അനുകൂലമാണ്. പക്ഷേ ഗ്രൗണ്ട് ലെവലിൽ കൊച്ചു കൊച്ചു മാറ്റങ്ങൾ പോലും, ചെറിയ വ്യത്യാസമേ ഉള്ളൂ, കൊച്ചു കൊച്ചു മാറ്റങ്ങൾ പോലും അഫക്ട് ചെയ്തേക്കാം. അതാണ് ഇപ്പോ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി, സീറ്റ് വിഭജനം പൂർത്തിയായി, സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ച് ചിത്രങ്ങൾ വ്യക്തമായതിനു ശേഷം നമുക്ക് മഹാരാഷ്ട്രയുടെ ഓരോ മേഖലയും തിരിച്ച് കുറെ കൂടെ വിശദമായ അനാലിസിസിലേക്ക് വരാം. കൂടെ നമുക്ക് സിബി ഉണ്ടാവും എന്നും പ്രതീക്ഷിക്കാം. വളരെ നന്ദി സിബി ഈ ഡിസ്കഷനിൽ പങ്കെടുത്തതിന്. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.